ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മുടെ ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ നമ്മൾ ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽസ് ഡിസ്കസ് ചെയ്തതാണ്. എസ്സുകളുടെ ഷേപ്പ്സ്, 1s 2s 3s പോലെയുള്ള എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന വേരിയേഷൻസൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എസ്സുകൾ, ഒരുപാട് എസ്സുകളുണ്ട്, 1s 2s 3s ഒക്കെ. അപ്പോൾ ഈ എസ്സുകളുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട്സിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇത് ഞാൻ ആദ്യം നിങ്ങൾക്ക് തന്ന പ്രിൻറ്റഡ് നോട്ട്സിൽ ഇതിൻ്റെ ഈ ഗ്രാഫ് കറക്റ്റ്, ഇത് ക്ലിയർ അല്ല എങ്കിൽ അതിലുണ്ടായിരിക്കും കേട്ടോ. എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ 1s ൻ്റെയും 2s ൻ്റെയും ഗ്രാഫാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രാഫ് 1s ൻ്റെയും സെക്കൻഡ് ഗ്രാഫ് 2s ൻ്റെയാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 1s ആൻഡ് 2s. അപ്പോൾ നമുക്കറിയാം ഗ്രാഫാകുമ്പോൾ വൈ ആക്സിസിലും എക്സ് ആക്സിലും ഓരോ ടേംസ് ഉണ്ടായിരിക്കും. ഇവിടെ വൈ ആക്സിൽ നമ്മൾ എടുക്കുന്നത് ചൈ എന്ന് പറയുന്ന ഒരു സിമ്പലാണ് കേട്ടോ. ചൈ, അത് എന്താണ് ചൈയുടെ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് കാണാൻ ചാൻസ് ഉള്ള ആ ഒരു ചാൻസാണ് ചൈ. അതിൻ്റെ സിമ്പിൾ കറക്റ്റ് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ, ഞാനത് ആദ്യം തന്ന പ്രിൻറ്റഡ് നോട്ട്സ് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ചൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺസ്. അതാണ് നമ്മൾ വൈ ആക്സിൽ എടുക്കുന്നത്. അപ്പോൾ വൈ ആക്സിൽ എടുക്കുന്ന ആ ചൈ ജസ്റ്റ് എന്താണെന്ന് ചൈ എന്ന് മാത്രം എഴുതിയാൽ മതി. അതിലുള്ള വാല്യൂസൊന്നും ഇങ്ങനെ അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, വാല്യൂസ് വെറുതെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. നിങ്ങൾ രണ്ട് ആക്സ് വരക്ക്, വൈ ആൻഡ് എക്സ് ആക്സ് വരച്ചിട്ട് അതിൽ വൈ ആക്സിൽ ചൈ, അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫോം എഴുതാ, പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺസ്. അതുപോലെ എക്സ് ആക്സിൽ ആറാണ്, മീൻസ് റേഡിയസ് ആണ്. റേഡിയസ് നമുക്കറിയാം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് മുതൽ അതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് ആറ് റേഡിയസ്. അപ്പോൾ ആറ് മീൻസ് റേഡിയസ് ഓഫ് ദി ആറ്റം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വൈ ആക്സിൽ ചൈയും എക്സ് ആക്സിൽ റേഡിയസാണ് എടുക്കുന്നത്. ആ വാല്യൂസൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഗ്രാഫിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചൈയും ആറും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ 1s എന്ന് പറയുന്ന ഓർബിറ്റൽ നമ്മൾ ആദ്യ ഗ്രാഫാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചൈ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. കുറഞ്ഞു വന്നിട്ട് നേരെ സീറോയിലോട്ടാണ് വീഴുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ചൈ കുറയുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റേഡിയസും ചൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി എന്ന് വെച്ചാൽ അത് റേഡിയസ് കൂടുമ്പോൾ ചൈ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡൗൺ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ 2s ലോട്ട് നമ്മൾ നോക്കുമ്പോൾ 2s ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ എന്താണ്? ചൈയും മാറും തമ്മിലുള്ള വേരിയേഷൻ. ആദ്യം ഡൗൺ ആയിട്ട് ചൈ ഡൗൺ ആയിട്ട് നേരെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്തിട്ട് ഒരു മാക്സിമം ലിമിറ്റിൽ വീണ്ടും എത്തുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇത്രയാണ് 1s ൻ്റെയും 2s ൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ നോട്ടിൽ എഴുതേണ്ടത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 1s ആൻഡ് 2s, ചൈ ആൻഡ് ആറ് റിലേഷൻ. സബ്ബെഡിങ് കൊടുത്തിട്ട് ആ രണ്ട് ഗ്രാഫുകൾ നീറ്റായിട്ട് വരച്ചെടുക്കുക. ഓക്കെ, ഇത്രയാണ് ആ ഭാഗത്ത് പറയാനുള്ളത് കേട്ടോ. ബ്ലാക്ക് ബോഡി ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി, ബട്ട് ഇതിൻ്റെയും നോട്ട്സ് ക്ലിയർ ആവില്ല. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ചാപ്റ്റർ തുടങ്ങുമ്പോഴാണ് പാക്കറ്റുകളുടെ തിയറി. അതിനെ പറയാം ഒരു നാല് പോയിന്റുകൾ, മൂന്ന് പോയിന്റ്സ് അതിലുണ്ടായിരുന്ന മൂന്ന് പോയിന്റ്സ് നോട്ടിൽ എഴുതാം. എമൗണ്ട് ഓഫ് തിയറിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്റർവെൽ, ഓരോ ഇന്റർവെൽ തിയറി നമ്മൾ പറയുമ്പോൾ എന്താണ് എമൗണ്ടിനെയാണ് ക്വാണ്ടെന്ന് പറയുന്നത്. ബ്ലാക്ക് ബോഡി പോയിന്റ് റേഡിയേഷൻസ് നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിന്റെ എനർജി ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. റേഡിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് റിലീസ് ചെയ്യുന്ന, അപ്പോൾ നമുക്ക് എഴുതാം എനർജിയെ ഇ എന്ന് പറയാനാണ് ബ്ലാക്ക് ഫ്രീക്വൻസിയെ ന്യൂ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലൊരു ബ്ലാക്ക് ബോഡി അല്ലാതെ ബ്ലാക്ക് കളറിലുള്ള ബോഡികൾ എല്ലാം എവിടെയാണ് ഫ്രീക്വൻസി കൂടുതൽ, അവിടെ ബോഡി മീൻസ്
അപ്പോ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വില ഫസ്റ്റ് പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ബ്ലാക്ക് ബോഡി ഒരിക്കലും വാല്യൂസ് ഒക്കെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാറില്ല. ടൈം നിങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തുള്ള റേഡിയേഷൻസ് കൂടുതലായിട്ട് തീരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഓക്കെ നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി അതിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ടല്ല റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാറുള്ളത്. അതിന്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യാം മെൻഷൻ ചെയ്യാം ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളത്തെ ക്ലാസ് എന്ന് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വണ്ണസിന്റെയും ടു ഇയേഴ്സിന്റെയും ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് വരച്ചു വെച്ചാൽ മതി കേട്ടോ. ദെൻ എന്താണ് ക്വാണ്ടം തിയറി, ക്വാണ്ടം തിയറിയുടെ ഒരു നാല് പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അത് നോട്ട്സിൽ എഴുതാം. ഓക്കെ താങ്ക് യു.